السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الطيبين الطاهرين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു കുട്ടി ജനിച്ചാൽ എന്ത് ചെയ്യണം? ആളുകളൊക്കെ അന്താളിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്, പല ആളുകളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഒരു കുട്ടി ജനിച്ചാൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നമുക്ക് ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം, ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. പ്രവാചകന്മാർക്ക് കുട്ടിയെക്കുറിച്ച് സന്തോഷ വാർത്ത ലഭിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ വാക്കാൻ, അൽഹംദുലില്ലാ. ഇബ്രാഹിം നബി അടക്കമുള്ള ആളുകൾ. രണ്ടാമതായി എന്ത് ചെയ്യണം? രണ്ടാമതായി പിറന്ന കുട്ടിക്ക് നല്ലൊരു പേര് വിളിക്കണം. അതിനു മുമ്പ് ബാങ്ക് വിളിക്കുന്നൊരു രൂപമുണ്ട്. ബാങ്ക് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസുകളിൽ ഒരു തെളിവും കാണുന്നില്ല. എന്നാൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, അത് സലഫി ഉലമാക്കളായാലും അതുപോലെ തന്നെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരായാലും ഒക്കെ ബാങ്ക് വിളിക്കാം എന്ന് അഭിപ്രായപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ബാങ്ക് വിളിക്കുക എന്നൊരു സ്വഭാവം നമുക്ക് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാരിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ഒരുപാട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഹദീസിലൊന്നും സ്ഥിരപ്പെട്ട ഹദീസുകളില്ല, എല്ലാം ളഈഫാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് തന്നെ ബാങ്ക് വിളി എന്നത് അനിവാര്യമായൊരു കാര്യമല്ല. ഒരു ഉപ്പ ഒരു കുട്ടിക്ക് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടതില്ല. കാരണം ഹദീസിൽ സ്ഥിരപ്പെട്ട ഒന്നല്ല. എന്നാൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരൊക്കെ സലഫി ഉലമാക്കളുടെ ഫത്വകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും, ആവാം. അതുകൊണ്ട് കൊടുത്തൊരാൾ ദീനിന് എതിരെ വലിയൊരു ബിദ്അത്ത് ചെയ്തു എന്നും പറയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല എന്നർത്ഥം. ഇസ്ലാമിക ലോകത്ത് ഇതുവരെ തുടർന്നു പോരുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് ആക്ഷേപിക്കപ്പെടേണ്ട ഒന്നല്ല എന്നാണ് മനസ്സിലാവുന്നത്. രണ്ടാമത്, ഇഖാമത്ത് കൊടുക്കുന്നൊരു സ്വഭാവം, അതെന്തായാലും ഇല്ല. അതിനൊരു തെളിവുമില്ല. പണ്ഡിതന്മാരും ആരും അതിന് അംഗീകരിച്ചിട്ടുമില്ല. ഇഖാമത്ത് കൊടുക്കുക കുട്ടീൻ്റെ ചെവിയിൽ. ഇനി ബാങ്ക് കൊടുക്കുന്നത് തന്നെ ആദ്യം കേൾക്കുന്ന ശബ്ദമാവണം. അതല്ലാതെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് കൊടുക്കുക എന്നൊരു ചര്യ, അതൊരു ചര്യയാക്കി മാറ്റുക, ഒരു ചര്യയായി സ്വീകരിക്കുക, അതിന് തെളിവൊന്നുമില്ല. ആദ്യം കുട്ടി പിറന്ന ഉടനെ കുട്ടി കേൾക്കുന്ന ശബ്ദം ബാങ്കാവണം എന്ന രൂപത്തിലാണ് പണ്ഡിതന്മാരതിനെ പറഞ്ഞത്, വിശദീകരിച്ചിരുന്നത്. ശരി, ഇനി മറ്റൊരു വിഷയമാണ് നമ്മൾ പറഞ്ഞല്ലോ, പേര് വിളിക്കുക. എപ്പോൾ പേര് വിളിക്കണം? പേര് പിറന്ന ആദ്യ ദിവസം തന്നെ വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വുലിദലി അല്ലൈലത്തു വലദുൻ, ഇന്ന് എനിക്കൊരു കുട്ടി പിറന്നു, സമ്മൈതുഹു ബിഇസ്മി അബി ഇബ്രാഹിം, എൻ്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പേരാണ് ഞാൻ അവരെ വിളിച്ചത്, ഇന്ന് രാത്രി എനിക്ക് ആ കുട്ടി പിറന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് അന്ന് തന്നെ പേര് വിളിക്കാം, ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും വിളിക്കാം. മറ്റൊരു ഹദീസ് കാണാൻ കഴിയും, ഏഴാമത്തെ ദിവസം അഖീഖ് അറുക്കുന്ന ദിവസം പേര് വിളിക്കാം എന്ന് കാണാം. അവൻ ഏഴാമത്തെ ദിവസം അഖീഖ് അറുക്കണം, അന്ന് അവൻ്റെ ആ കുട്ടിയുടെ യുസമ്മ ഫിഹി, ആ ദിവസത്തിൽ അവൻ്റെ പേരും വിളിക്കണം എന്ന്. അപ്പോൾ ഏത് ദിവസവും പേര് വിളിക്കാമെന്നർത്ഥം. ഇനി വിളിക്കുന്ന പേര് നല്ല പേരാവണം. ഒരിക്കലും ഇസ്ലാമിൻ്റെ ആദർശത്തിനോ നിയമ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും അല്ലാത്തൊരു പേര് കുട്ടിക്ക് നമ്മൾ വിളിക്കരുത്. നല്ല അർത്ഥം വരുന്ന നല്ലൊരു പേര്, ആ പേര് നാളെ പരലോകത്ത് ആ കുട്ടിനെ വിളിക്കും. ആ കുട്ടീൻ്റെ വാപ്പയെ നമ്മളിലേക്ക് ചേർത്താ വിളിക്കുക. അപ്പോൾ ഗൗരവമുള്ള വിഷയമാണ് നല്ല പേര്. മോൻ അല്ല, എൻ്റെ മോനെൻ്റെ കേട്ടാൽ തന്നെ ആ എൻ്റെ വാപ്പ എനിക്ക് വിളിച്ച പേര് നല്ല പേരാണ് തോന്നണം. എന്താ വാപ്പ നിങ്ങൾ എനിക്ക് വിളിച്ച പേരിൻ്റെ ഒരു നല്ല, എത്ര പേരുണ്ട്, ഒരു നല്ല പേര് വിളിച്ചുകൊണ്ടിരുന്നോ എന്ന് മകൻ നമ്മളോട് ചോദിക്കരുത്, മകൾ ചോദിക്കരുത്. അതുകൊണ്ട് നല്ല പേര് വിളിക്കണം. വിളിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് അബ്ദു എന്ന് കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ പേര് വിളിക്കുന്നതാണ്. എന്നാൽ അള്ളാഹിൻ്റെ പേരിൻ്റെ കൂടെ അല്ലാതെ അബ്ദു കൂട്ടാനും പാടില്ല. ഒരു ഉദാഹരണം, പഴയ കാലത്തൊക്കെ ആൾക്കാർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന പേരാണ് അദ്ദുട്ടി. അള്ളാഹ്ക്ക് ടി എന്നൊരു സിഫത്ത് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അദ്ദുട്ടി അതുപോലുള്ള ഒരു അള്ളാഹിൻ്റെ പേരിൻ്റെ മുന്നിലല്ലാതെ ഒരു അബ്ദു ചേർത്തിട്ടുള്ള ഒരു പേര് വിളി അത് പാടില്ല. അള്ളാഹുവിൻ്റെ നാമത്തിന് മുമ്പിൽ അബ്ദു ചേർത്തിട്ട് നമുക്ക് ഏത് പേരും നമ്മുടെ മകനെ വിളിക്കാം. അബ്ദുൽ നബി, അബ്ദുൽ ഗുലാം, ഇങ്ങനെയൊക്കെ ആൾക്കാരെ വിളിക്കും. ഇങ്ങനെയൊന്നും അള്ളാഹിൻ്റെ ഒരിക്കലും ഒരു കുട്ടിക്ക് പേരിടാൻ പാടില്ല. അബ്ദുൽ നബി ഒന്നും ഒരിക്കലും പേരിടാൻ പാടില്ല. അപ്പോൾ നബിൻ്റെ അടിമ എന്നാണ് അബ്ദുൽ നബി, അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ മാത്രമേ അബ്ദു ചേർത്ത് പേര് വിളിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത മറ്റൊരു ഹദീസ് കാണാൻ കഴിയും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പേര് വിളിക്കുമ്പോൾ സംരത് ബിന്ദു ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയാണ്,
ലാ തുസമ്മിൽ ഗുലാം മക്ക് നിൻ്റെ ആൺകുട്ടിക്ക് നീ പേര് വിളിക്കരുത് റബാഹൻ റബാഹ് എന്നാണ് പേര് വിളിക്കരുത് വല യസാറൻ യസാർ എന്നാണ് പേര് വിളിക്കരുത് വല അഫ്ലഹൻ അഫ്ലഹ് എന്ന് പറഞ്ഞ പേര് വിളിക്കരുത് വല നാഫിയൻ നാഫി എന്ന് പറഞ്ഞിട്ടു അത് മാത്രമൊരു പേര് അങ്ങനെ വിളിക്കരുത് എന്നാണ് ലാ തുസമ്മി എന്നാണ് നിങ്ങൾ ആ പേര് വിളിക്കരുത് അപ്പോൾ ഇങ്ങനെ ഉള്ള പേരുകൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ആദർശങ്ങൾക്കും ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്കും വിരുദ്ധമായ രൂപത്തിലുള്ള പേരുകൾ ഇതൊന്നും നമ്മൾ കുട്ടികളെ വിളിക്കരുത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് മധുരം കൊടുക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വായിൽ ചവച്ച ഒരു കാരക്കയുടെ നീര് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇതന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഏറ്റവും ഉത്തമം കാരണം നബി കൊടുത്തതെന്തോ അതാണ് ഉത്തമം അതിനേക്കാൾ ഉത്തമം വേറെ ഒന്നുമില്ല നമ്മൾ അധികം തേന കൊടുക്കുക പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തേന കിട്ടായിട്ടോ അന്വേഷിച്ചാൽ ലഭിക്കാത്ത സാഹചര്യമോ നാടൊന്നും അല്ലല്ലോ അന്ന് നബി തേൻ കുടിച്ചിട്ടുണ്ടല്ലോ നാട്ടുകാർക്ക് തേൻ അറിയാലോ പക്ഷേ നബി കാരക്ക ചവച്ചിട്ട് അതിൻ്റെ നീര അപ്പോൾ അതിൽ അതിൻ്റേതായ പ്രത്യേകത ഉണ്ടാവും മാത്രമല്ല പ്രവാചകൻ്റെ സുന്നത്ത് അതാണ് നമ്മൾ ചെയ്യുക എന്നാൽ അല്ലാത്തതും ചെയ്യാം തേൻ കൊടുക്കാം പഞ്ചസാര കൊടുക്കാം ഒക്കെ കൊടുക്കാം ഐസ്ക്രീമും കൊടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്ന ആ മാതൃകയാണ് അതുകൊണ്ട് കാരക്ക ചവച്ചിട്ട് അതിൻ്റെ നീര് കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ അഖീഖ അറുക്കുക അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അഖീഖ അറുക്കണം എന്താ അഖീഖ അറുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏഴാമത്തെ ദിവസം അഖീഖ അറുക്കുക ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് അതുപോലെ തന്നെ പൊതുവെ സ്വഹാബത്തിനോട് എല്ലാവരോടും മുസ്ലിം സമൂഹത്തോട് അല്ലാഹു പറയുന്നുണ്ട് കുല്ലു ഗുലാമിൻ എല്ലാ കുട്ടിയും റഹീനത്തും ബി അഖീഖത്തിഹി തുസ്ബഹ് അൻഹു യൗമ സാബിഅ അവന് അവൻ്റെ അഖീഖയുമായി പണയപ്പെട്ടിരിക്കുന്നു അഖീഖ അറുക്കണം എന്നാലും ആ പണയത്തു നിന്ന് മോചിതനാവുള്ളൂ എല്ലാ കുട്ടിയും അഖീഖ ഏതൊരു കുട്ടി ജനിച്ചാലും അഖീഖ അറുക്കണം ആ അറുക്കേണ്ടത് യൗമ സാബിഅ സാബിഅഹി ഏഴാമത്തെ ദിവസമാവണം അതാണ് സുന്നത്ത് ഇനി അന്ന് അറുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ എപ്പോഴാണോ അറുക്കാൻ സാധിക്കുന്ന സാഹചര്യം വരിക അന്നിപ്പോൾ കുട്ടി ജനിച്ച സമയത്ത് ഒരുപക്ഷെ രക്ഷിതാവിൻ്റെ കയ്യിൽ പണം ഉണ്ടാവില്ല അദ്ദേഹം ഫക്കീറായിരിക്കും അല്ലെങ്കിൽ മിസ്കീനായിരിക്കും അപ്പോൾ എപ്പോഴാണോ അറുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം അറുക്കണം ഇനി വാപ്പാക്ക് അറുക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത ബന്ധുക്കൾ ആരെങ്കിൽ വലിയാപ്പയോ അല്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ അളാപ്പയോ മൂത്താപ്പി അവർക്ക് സാധിക്കുക അവർക്കും അറുക്കാം കുട്ടീൻ്റെ വാപ്പാക്ക് അറുക്കാൻ കഴിയില്ലെങ്കിൽ ഇവർക്കും എന്ത് ചെയ്യാം ആ കുട്ടീൻ്റെ പേരിൽ അക്കേക്ക് അറുക്കാം അതിൽ യാതൊരു വിരോധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അക്കേക്ക് അറുത്തത് അക്കേക്ക് അറുക്കണ സമയത്ത് എന്തിനെ അറുക്കേണ്ടത് പ്രവാചകൻ്റെ സുന്നത്ത് ഒട്ടകം കിട്ടുന്ന അതുപോലെ തന്നെ പശുക്കൾ അല്ലെങ്കിൽ മാടുവർഗ്ഗങ്ങളെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരു ആടിനെ അറുക്കാനാണ് പെൺകുട്ടിയാണെങ്കിൽ അവൻ ജാരിയത്തിൻ ഷാത്തുൻ ഒരാടാണ് പെൺകുട്ടിയാണെങ്കിൽ എന്നാലോ അനിൽ ഗുലാം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഷാത്താൻ രണ്ടാടുകൾ അപ്പോൾ എന്തിനാ കീക്ക് അറുക്കേണ്ടത് രണ്ടാട് ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെ അറുക്കണം പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ അറുക്കണം എന്താ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് പിന്നെ അതിൽ അവൻ യുക്തിയും അതിൻ്റെ മറ്റു കാര്യങ്ങളും പോയി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ടോ നബി പറഞ്ഞു കേട്ടു അതാണ് സമിയാന വാത്താന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ റസൂലുള്ളാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദൂതനാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ള മതപരമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മത്തെക്കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് പിന്നെ ചോദ്യം പറ്റില്ല അത് നമ്മൾ അനുസരിച്ചു കാരണം റസൂലാണ് പറഞ്ഞത് വെറുതെ പറയില്ല എന്തോ കാര്യം ഉണ്ടാവും ദുനിയാവിലും ആഖിറത്തിലും അതിനെ നന്മ നമുക്ക് അനുഭവിക്കാനും കഴിയും അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യവും നമുക്കില്ല അപ്പോൾ രണ്ട് ആടിനെ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ നമ്മൾ എന്ത് ചെയ്യണം അറുക്കണമെന്ന് ഇനി അറുക്കുന്ന സമയത്ത് എന്ത് പറയണം അറുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഇന്ന ആളുടെ അഖീഖയാണ് എന്ന് പറയണം ഇന്ന ആളുടെ അഖീഖയാണ് എന്ന് പറയണം എന്താണ് ആ കുട്ടീൻ്റെ പേര് ആ കുട്ടീൻ്റെ പേര് പറയാം ബിസ്മില്ലാ അള്ളാഹു അക്ബർ ഹാദിഹി മിൻ ഹാദിഹി അഖീഖത്തു ആരാണോ ആ കുട്ടീൻ്റെ പേര് അഹമ്മദാണ് അഹമ്മദ് ആ കുട്ടീൻ്റെ പേര് പറയാം അതാണ് ഈ വിഷയത്തിൽ നമ്മൾ
ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞു, വഖൂലു, അറക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം ബിസ്മില്ലാ, വല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ലക് വഇലൈക് ഹാദിഹി അഖീഖത്തു ഫുലാനിൻ, അഖീഖത്തു ഫുലാനിൻ അല്ലേ. ബിസ്മില്ലാ പറയേണ്ട വാക്ക്, അഖീഖ അറക്കുമ്പോൾ പറയേണ്ട, നമ്മൾ സാധാരണ ബിസ്മില്ല അറക്കണല്ലെന്ന് പറയില്ലേ, ആ ബിസ്മി ചൊല്ലി ബിസ്മില്ല നമ്മൾ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ പറയേണ്ടത്? വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നും പറയണം. പിന്നെ അല്ലാഹുമ്മ ലക് വഇലൈക്, അല്ലാഹുമ്മ ലക്, അല്ലാഹു ഇത് നിനക്ക് നിൻ്റെ തൃപ്തിക്കാണ്, വഇലൈക് നിന്നിലേക്കാണ് ഇത് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഹാദിഹി, ഈ അറുക്കൽ, ഈ ഉരുവിനെ അറുക്കണത് അഖീഖത്തു ഫുലാനിൻ, മുഹമ്മദാണ് കുട്ടീൻ്റെ പേരെങ്കിൽ അഖീഖത്തു മുഹമ്മദിൻ, അബ്ദുള്ളയാണ് കുട്ടീൻ്റെ പേരെങ്കിൽ അഖീഖത്തു അബ്ദുള്ള എന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ നിയ്യത്ത് എന്നുള്ളത്. ഇങ്ങനെയായിരിക്കണം നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ എന്ത് പ്രായത്തിലുള്ളത് അറക്കേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു ഉലൂഹിയത്തിൻ്റെ പ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖത്തുക്കായിട്ട് ഒരു പ്രത്യേക പ്രായം പറഞ്ഞില്ല, രണ്ടാട് ഒരാട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നബി അറുത്തത് ഒരാട് തന്നെയാണ് അല്ലെങ്കിൽ രണ്ടാടാണ്, ആടിനെയാണ് അറുത്തത്. അപ്പോൾ അഖീഖ അറക്കാൻ ഏറ്റവും നല്ലത് എന്താന്ന് ഒരാൾ ചോദിച്ചാൽ അതിന് ഉത്തരം എന്താ, ആടിനെ വാങ്ങി അറക്കുക എന്നാണ്. അതല്ലാതെ പശുവിനെ, ചില വീട്ടിലൊക്കെ വലിയ കിൻഡൽ കണക്കിന് തൂക്കം വരുന്ന പോത്തിനെയൊക്കെ വറക്കും. എന്നാൽ അഖീഖ അറക്കാൻ ഏറ്റവും ഉത്തമം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്ത അഖീഖ. സ്വഹാബത്തിൽ ആരും ആടല്ലാത്തൊന്നും അറുത്തില്ല. അപ്പോൾ എന്നാൽ പശുവിനെയും അതുപോലെ തന്നെ ഒട്ടകത്തിനൊക്കെ അറക്കാൻ പറ്റുമോ? ആവാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു, അതിനൊന്നും വിരോധമല്ല. ഒരാൾ അതിന് അങ്ങനെ അഖീഖ അറുത്ത, അത് അഖീഖ ആകാതിരിക്കുമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ല എന്താ, അത് നബി ചെയ്തതാണ്. നബി എന്താ, ഒരാടിനെയാണ് അർത്ഥത്ത് അല്ലെങ്കിൽ ആടിനെയാണ് അർത്ഥത്ത്. ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട്, പെൺകുട്ടിയാണെങ്കിൽ ഒരാട്. അപ്പോൾ നമ്മളും ആ കാര്യം ഏറ്റവും നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലാണ് നമുക്ക് കൂടുതൽ ഹയർ ഉള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രായം, ഉലൂഹിയത്തിൻ്റെ പ്രായം ഏതാണോ അത് തന്നെയാണ് അഖീഖയുടെയും പ്രായം എന്നാണ്. ആടിനെ അറക്കുമ്പോൾ ചെറിയ കുട്ടീനെ പിടിച്ച് അറക്കരുത്. ഒരു വയസ്സ് പ്രായമായ ആടുകളെ, ചെമ്മരിയാടാണെങ്കിൽ ആറുമാസം പ്രായമായ ചെമ്മരിയാട്, നമ്മുടെ നാട്ടിലൊരു വയസ്സ് പ്രായമായ ആടുകളെ എന്ത് ചെയ്യുക, നമുക്ക് അറുക്കാം. ഇനി പശുവിനെ അല്ലെങ്കിൽ പോത്തിനൊക്കെ അറുക്കുകയാണെങ്കിലോ, അതിന് രണ്ട് വയസ്സ് പൂർത്തിയാവണം. അത് വളരെ കൃത്യമായിട്ട് ഉലൂഹിയത്തിൻ്റെ ആ പ്രായപരിധി തന്നെയാണ് അഖീഖയുടേതുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ കുട്ടിയുടെ മുടി കളയണം. അതെന്നാ, മുടി കളയേണ്ടത് ഏഴാമത്തെ ദിവസം തന്നെയാണ്, അന്ന് തന്നെയാണ് അഖീഖ അറക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്, നിങ്ങൾ ഒന്നാ കുല്ലു ഗുലാമി റഹീന തുദ്ബഹു അൻഹു യൗമ സാബിഹി, റഹീനത്തും ബി അഖീഖതിഹി, അഖീഖ കൊണ്ട് പണയപ്പെടുത്തപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, അന്ന് അഖീഖ അറക്കേണ്ടത് യൗമ സാബിഹി, ഏഴാമത്തെ ദിവസമാണ്. വൈസമ്മാഫിഹി, അതിൽ നിങ്ങൾ പേര് വിളിക്കണം. വയുഹലഖു റഅ്സഹു, അവൻ്റെ തല നിങ്ങൾ വടിക്കേണ്ടത്, മുണ്ഡനം ചെയ്യേണ്ടത്, മുടി കളയേണ്ടത് അത് ഏഴാമത്തെ ദിവസമാണ് എന്ന്. ഏഴാമത്തെ ദിവസം മുടി കളയണം. ഇനിയിപ്പോൾ അന്ന് ചിലപ്പോൾ ചില കുട്ടികൾക്ക് അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവും, ചിലപ്പോൾ കാലാവസ്ഥ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ഈ ഏഴാമത്തെ ദിവസം തന്നെ പിടിച്ച് വേണോ? വേണ്ട, നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് പറ്റുന്നൊരു ദിവസം ചെയ്യാം. ഏഴാമത്തെ ദിവസത്തിന് ശേഷം പറ്റുന്നൊരു ദിവസം എപ്പോഴാണോ, അപ്പോൾ നമുക്ക് അത് ദിവസം കണ്ടെത്തിയിട്ട് അന്ന് ചെയ്യാവുന്നതാണ്. എന്നാൽ ഏഴാമത്തെ ദിവസം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായൊരു പുണ്യമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. കാരണം നബി പറഞ്ഞത് നമ്മൾ അനുസരിച്ചല്ലോ, പ്രവാചകൻ ഇത്തിബാഅ് ചെയ്തല്ലോ, ആ ഒരു പ്രതിഫലം കൂടി അതിൽ കിട്ടും. എന്നാൽ അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ദിവസം ചെയ്യാം, ഒമ്പതിനും ചെയ്യാം, പത്തിനും ചെയ്യാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏഴിൻ്റെ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസം നമുക്ക് സൗകര്യപ്രദമായൊരു ദിവസം നമുക്ക് തിരഞ്ഞെടുത്ത് മുടി കളയാനും അഖീഖ അറക്കാനും പേര് വിളിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. എന്നാൽ പേര് വിളിക്കാൻ പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കേണ്ട, അത് ഏഴാമത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുക, ചെയ്യാം. ഇത് രണ്ടും ഹദീസിൽ വന്നാണല്ലോ, ഒരു പേര് അന്നേക്ക് തന്നെ കണ്ടെത്തിയിട്ട് നമുക്ക് പറയാം. അതിന് പ്രത്യേകിച്ച് ഇനി അന്ന് തന്നെ അഖീഖ അറക്കണമെന്ന ദിവസം പേരിടാൻ പറ്റില്ല. അതെങ്കിൽ ഏഴാമത്തെ ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സുന്നത്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അഖീഖ അറക്കുന്നതും മുടി കാണുന്ന ദിവസം രണ്ടും ഒന്നാവണോ? വേണ്ട, നമുക്ക് പറ്റുന്ന ഒരു ദിവസം എന്ത് ചെയ്യുക, അഖീഖ അറക്കുകയും ചെയ്യാം. ഏഴാമത്തെ ദിവസം പറ്റുമെങ്കിൽ ഏഴാമത്തെ ദിവസം, ഇല്ലെങ്കിൽ എന്നാണോ കഴിയുക അന്നറക്കുക. അതുകൊണ്ട് ഒരു വിരോധവും ആ വിഷയത്തിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അഖീഖയുടെ മാംസം ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം, ഒരു വിരോധവുമില്ല. പാവപ്പെട്ട മിസ്കീനുകളായ, ഫക്കീറുകളായ അമുസ്ലിമീങ്ങൾ നമ്മുടെ അയൽപ്പക്കത്തുണ്ട്, അവർക്ക് അതിൽ നിന്ന് മാംസം കൊടുക്കാം. അവർ മാംസം ഭക്ഷിക്കുന്ന ആളുകളാണ്. ഇല്ലാത്ത ആൾക്കാർക്ക് വെറുതെ കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്.
അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എത്ര കൊടുക്കണം, കംപ്ലീറ്റ് വിതരണം ചെയ്യണോ? ഇല്ല, പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത് അതിനെ നിങ്ങൾ മൂന്ന് ഭാഗമാക്കുക. ഒന്ന്, നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുക. മറ്റ് രണ്ടാമത്തെ ഭാഗം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും അയൽവാസികൾക്കും കൊടുക്കുക. മൂന്നാമത്തെ ഭാഗം പാവപ്പെട്ടവരെ മാത്രം, മിസ്കീനുകളെയും ഫക്കീറുകളെയും മാത്രം തിരഞ്ഞെടുത്ത് അവർക്ക് മാത്രം കൊടുക്കുക. എന്നാൽ മറ്റ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് അങ്ങനെ കണക്കാക്കുമൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ളത് എടുക്കുക, ബാക്കി അയൽവാസികൾക്കും കൂട്ടുകാർക്കും കൊടുക്കുക, അതുപോലെ മിസ്കീനുകൾക്കും കൊടുക്കുക. മിസ്കീനുകളെ അവഗണിക്കരുത്, മിസ്കീനുകൾക്ക് കൊടുക്കണം. കൂടുതൽ മിസ്കീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, കൂടുതൽ ഏറിയ ഭാഗം മിസ്കീനുകൾക്ക് എത്തുന്ന രൂപത്തിലാവുക എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ അഖീഖയുടെ മാംസം ഉപയോഗിക്കാം, അറുക്കപ്പെട്ട പിന്നെ അഖീഖയുടെ പിന്നെ ലിവറോ അതുമായി കാര്യങ്ങളൊക്കെ ഉമ്മക്ക്, കുട്ടിയുടെ ഉമ്മക്ക് പ്രയോജനപ്രദമാണെങ്കിൽ അവർക്കത് മാത്രമായി ഇതിനെ നീക്കിവെക്കാം. അതിനൊന്നും ഒരു വിരോധവുമില്ല എന്നാണ് നമുക്ക് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നും ഹദീസ് അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ പറയാറുണ്ട് അഖീഖ അറുക്കുമ്പോൾ നേരത്തെ അറുത്തില്ല, അത് പിന്നീട് അറുത്തു, അപ്പോൾ ആ അറുക്കണമെന്ന് മുടി കളഞ്ഞിട്ടില്ല. അങ്ങനെ അഖീഖ അറുക്കുമ്പോഴൊക്കെ മുടി കളയണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. മുടി കളയുക എന്നുള്ളത് ആ ഏഴാമത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. അന്നൊരു മുടി കളഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കളഞ്ഞാൽ കളയാം. എന്നാൽ ഈ കുട്ടിയുടെ അഖീഖ കുറേ ദിവസം, രണ്ട് വർഷമോ മൂന്ന് വർഷമോ നാല് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് അറുക്കണമെങ്കിൽ അപ്പോൾ ഒരു മുടി കളയൽ വേണോ? അതിൻ്റെ ആവശ്യമില്ല, അഖീഖ അറുത്താൽ മതി. അതിന് പ്രത്യേകമായി ഒരു മുടി കളയേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില കുട്ടികളുടെ മൂത്തുണ്ടാവും വലിയ ഒരു പെയിൻറ്റിങ് അടയാളം, ഈ കൺമഷിയോണ്ടൊക്കെ ഒരു വലിയ കുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ നെറ്റിയിലോ അല്ലെങ്കിൽ മോത്തോ എവിടെയെങ്കിലോ കവിളിലോ എവിടെ ആണെന്ന് അറിയില്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കണ്ണേറ് തട്ടാതിരിക്കാനാണ് എന്ന് പറയാം. കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി വലിയൊരു കുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യുമലൊരു ചരട്, അല്ലെങ്കിൽ അരയിലൊരു ചരട്, കഴുത്തുക്കൂടൊരു ചരട്, ഇതൊക്കെ എന്തിനാ കണ്ണേറ് തട്ടാക്കാൻ? അങ്ങനെ ഒരു കണ്ണേറ് തട്ടാക്കാൻ ഒരു മഷി കൊണ്ട് മാർക്കിടുകയോ ചരട് കെട്ടുകയോ മാല ഉണ്ടാക്കുകയോ അരയിൽ കെട്ടുകയോ ഒന്നും ചെയ്യുന്നൊരു പരിപാടി ഇസ്ലാമിലില്ല, പാടില്ല എന്നാണ്. അങ്ങനെ വല്ലതും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ട് വല്ലതും കെട്ടിയാൽ അതിനാണ് തമീമത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഐക്കല്ല് എന്ന് പറയാം. അത് ഷിർക്കൻ, ആ ഷിർക്ക് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇനി എന്തേ കണ്ണേറിന് തട്ടാതിരിക്കാൻ വേണ്ടൊരു ഇതുവറ്റ ഇതുകൊണ്ട് എന്ത് ചെയ്യും, എൻ്റെ കുട്ടിക്ക് നേരെ വരുന്ന അസൂയാലുക്കളുടെ കണ്ണേറിൽ നിന്നും എൻ്റെ കുട്ടി രക്ഷപ്പെടും? ഇല്ല. അതിന് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നൊരു പ്രാർത്ഥന ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുട്ടികളായ തൻ്റെ പേരമക്കൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താ, അവർ രണ്ടാളെ തലയിൽ കൈവച്ചു. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ കുട്ടീനെ തലയിൽ കൈവെക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഉഅഈദുകുമ ബി കലിമാത്തില്ലാഹി തമ്മ വ മിൻ കുല്ലി ഷൈത്വാനിൻ വഹമ്മ വ മിൻ കുല്ലി ഐനിൽ ലമ്മ. ഈ ഒരു പ്രാർത്ഥന, ഇതാണ് കണ്ണേറ് തട്ടാക്കാൻ വേണ്ടി നമ്മളും ചെയ്യേണ്ടത്. അതല്ലാതെ വലിയ കണ്ണിൻ്റെ അത്ര വലിപ്പമുള്ളൊരു മാർക്ക്, കറുത്ത മാർക്ക് ഇടുക, അതിന് വല്ല ചരടും കെട്ടുക, ഈ അല്ലെങ്കിൽ ഐക്കല് ഏലസ് ഈ ജാതി പരിപാടിക്കല്ല, മറിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ഒരു കണ്ണും നിങ്ങളെ കുട്ടീനെ പ്രയാസപ്പെടുത്തില്ല. നിങ്ങൾക്കതല്ല വേണ്ടത്, രക്ഷയല്ല വേണ്ടത്, കണ്ണേറ് തട്ടാക്കല്ല വേണ്ടത്, അതിനെന്താ ചെയ്യേണ്ടത്, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മളെ സ്വന്തം കുട്ടീൻ്റെ തലയെ കൈവച്ചുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, വല്യുപ്പമാരെ, വല്യമ്മമാരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കുട്ടിക്ക് വേണ്ടി, നമ്മുടെ കുട്ടിക്ക് വേണ്ടി. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ആൺകുട്ടിയാണെങ്കിൽ, ഒരു കുട്ടിയാണെങ്കിൽ ഉഅയ്യദുക്ക, നബി ഉഅയ്യദുക്കുമാന്ന് രണ്ട് കുട്ടിയായോണ്ട രണ്ട് കുട്ടികളെ കയ്യിൽ തലച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ രണ്ട് കുട്ടികൾ എപ്പോഴും പ്രാർത്ഥിക്കുക, ഇന്ന ദിവസമൊന്നുമില്ല, ഇന്ന സന്ദർഭമൊന്നുമില്ല, എപ്പോഴും പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഉഅയ്യദുക്ക, ഞാൻ നിന്നെ പിന്നെ ഉഅയ്യദുക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ശരണം തേടുന്നു. ഉഅയ്യദുക്ക ബി കലിമാത്തില്ലാഹി തമ്മ, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ കലിമാത്തുകളെ കൊണ്ട്. വമിൻ കുല്ലി ഷൈത്വാനിൻ, എല്ലാ ഷെയ്ത്താന്മാരിൽ നിന്നും. വഹാമ്മ, വിഷ ജന്തുക്കളെ, അല്ലെങ്കിൽ വിഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പ്രാണികളെ, ഹൈവാനാത്തുകൾ, ഇതിനൊക്കെയാണ് ഹാമ എന്ന് പറയുന്നത്. അതുപോലെ വമിൻ കുല്ലി ഐനില്ലാമ, ഇതാണ് നമ്മുടെ വിഷയം. വമിൻ കുല്ലി ഐനില്ലാമ, എല്ലാ ആക്ഷേപാർഹമായ കണ്ണുകളിൽ നിന്നും, അസൂയാലുക്കളുടെ കണ്ണിൽ നിന്നും നമ്മളെന്ത് ചെയ്യണം, ഈ കുട്ടിക്ക് വേണ്ടി ശരണം അള്ളാഹുവോട് തേടണം. ഇതാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയാം, ചെയ്യേണ്ടത് എന്താണ്, പ്രാർത്ഥിക്കലാണ്, കണ്ണീർ കട്ടാക്കാനാണെങ്കിൽ അള്ളാഹുവോടുള്ള ദുആ ആണ്. എന്താണ് ദുആ?
ഉഈദുക ഉഈദുക ബികലിമാത്തില്ലാഹി തമ്മ വമിൻ കുല്ലി ഷൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായല്ലോ? അതെ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഒരു ചരടും കെട്ടാൻ പാടില്ല എന്നുണ്ടോ? ആ പാടില്ല. ഏതർത്ഥത്തിൽ? ആ ചരട് ഈ കുട്ടിക്ക് വല്ല സംരക്ഷണവും നൽകും, വല്ല കണ്ണേറോ അല്ല ചാത്തന്മാരെടുത്തുന്നോ ഷെയ്ത്താനെടുത്തുന്നോ ജിന്നുകളെടുത്തുന്നോ അല്ലെ വല്ല നാക്കേർ പിന്നെ വർത്തമാനം പറയുന്ന ആൾക്കാർ നാക്കേറിട്ട് എന്നൊക്കെ പറയില്ലേ, ഈ ആദ്യ ആൾക്കാരുടെ വല്ല ഷെറും തടുക്കുമോ, അങ്ങനെ തടുക്കുമെന്ന് വിചാരിച്ചാൽ അത് പാടില്ല. എന്നാൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ കുട്ടീൻ്റെ പിന്നെ വേസ്റ്റുകളൊക്കെ ഒന്നായിട്ട് വൃത്തിയേടായി മാറും, ബെഡൊക്കെ മലീമസമാകും, എന്നോട് അരയെ കെട്ടിക്കൊടുത്ത് തുണിയൊക്കെ ചുറ്റാനും തുണിയെടുത്തു കൊടുക്കാനും അരയെ കഷ്ണങ്ങളൊക്കെ വെച്ച് ശരിയാക്കി വൃത്തിയായിട്ട് ആ കുട്ടിയെയും കുട്ടിയുടെ കിടക്കുന്ന റൂമൊക്കെ വൃത്തിയായി കൊണ്ടെടുക്കാനൊക്കെ ആവശ്യമാണ്, വിസർജ്യങ്ങൾ ആകെ പരക്കാതിരിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് തുണി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചരടി കെട്ടിക്കൊടുത്താൽ അത് വേണം, അതിന് നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം എന്താ, അത് ഈ കണ്ണീരട്ടുന്നതിനുള്ള ചരടല്ല, മറിച്ച് കുട്ടി എപ്പോഴും വൃത്തിയായി ഉണ്ടാകാനുള്ള ചരടാണ്. എന്ന് പറഞ്ഞാൽ ഈ കഷ്ണങ്ങളൊക്കെ അതിൽ ചുറ്റിക്കെട്ടിയാൽ അതവിടെ നിൽക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകില്ല, അതിനു വേണ്ടി ഉപയോഗിക്കണ ചരട്. അതല്ലാതെ കണ്ണീരട്ടാക്കാനുള്ള ചരടായിട്ട് ആരും കെട്ടരുത്. എന്നാൽ ഒരു കുട്ടിയുടെ ശരീരത്തിൽ തുണി കെട്ടാൻ, തുണി എടുത്തു കൊടുക്കാൻ, കഷ്ണങ്ങളൊക്കെ ശരിക്കും നിൽക്കാൻ വേണ്ടിയുള്ള ചരടും ഉണ്ടെങ്കിൽ അത് അനുവദനീയമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുട്ടിയുടെ ഹിത്താൻ, മാർക്കം കഴിക്കുക ആൺകുട്ടിയാണെങ്കിൽ. അത് ചെറുപ്പത്തിലെ കഴിക്കാം, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിൽ ഏറ്റവും സൗകര്യപ്രദമായ ദിവസം, മുറിവുണങ്ങാൻ ഏറ്റവും നല്ലതാണ് ചെറുപ്രായത്തിൽ തന്നെ കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സ്വീകരിച്ചു വരുന്നത്. എന്നാൽ മുൻകാലങ്ങളൊക്കെ നമുക്കറിയാം, കുട്ടി മദ്രസയിൽ പോകാൻ പറ്റുന്ന സമയമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഊത്തുപള്ളിയിൽ പോകാൻ ആണ സമയത്തൊക്കെയാണ് കഴിക്കുക. എപ്പോഴും കഴിക്കാം, അനുവദനീയമാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ കഴിച്ചാൽ ആ കുട്ടിക്ക് ഒരു പ്രയാസം, പിന്നീട് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ഒരു ദിവസം നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എന്നാലേ ആ മുറി ഉണങ്ങുകയും ചെയ്യും, അതിനൊക്കെയുള്ള സൗകര്യമാണ് എന്നുള്ളതുകൊണ്ട് ചെറുപ്രായത്തിൽ ഹിത്താൻ കഴിക്കാം. അത് നമുക്ക് വിട്ടു തന്ന ഒരു കാര്യമാണ്, അത് എപ്പോഴും നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കുട്ടി ജനിച്ചാൽ വല്ല കാര്യം വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ വിഷയങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാത്ത തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.